Hey guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എന്റെ പ്രിയപ്പെട്ട പുതിയ SSLC വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് 8 പണിയാണ് ഈ വർഷം കിട്ടിയിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് എല്ലാവർക്കും കിട്ടും. വളരെ നല്ല രീതിയിലുള്ള ഒരു പണി തന്നെയാണ്. ഇതുവരെ SSLC എഴുതിയ എല്ലാ കുട്ടികളും എങ്ങനെയൊക്കെയോ ഈ ഒരു എന്താ പറയുക, ഈ ഒരു കാര്യത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് അവരെന്ത് ചെയ്തു, എസ്കേപ്പ് ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇനി പെടാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ 2 പ്രധാനപ്പെട്ട 8 പണിയാണ് നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ, എന്താണ് സാറേ ആ ഒരു 8 പണി, അത് എങ്ങനെ എന്നെ എഫക്ട് ചെയ്യാതെ എനിക്ക് അതിലൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുമോ MS സൊല്യൂഷന് എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികൾക്ക് ഇതാ സൊല്യൂഷൻസുമായിട്ടാണ് MS സൊല്യൂഷൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയേഴ്സ്, നിങ്ങൾ ഒരു SSLC വിദ്യാർത്ഥിയാണെങ്കിൽ വെറും 2,999 രൂപയ്ക്ക് SSLC ഫുൾ A+ നേടുവാൻ പറ്റും. അത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറകല്ലേ. അതിന്റെ കൂടെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാറിന്റെ ഷുവർ A+ ബുക്ക് നിലവിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. യെസ്, MS സൊല്യൂഷൻസിന്റെ SSLC ഷുവർ A+ ബുക്ക് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയം ബുക്കും സ്റ്റോക്ക് അവൈലബിൾ ആണ്. യുണീക് അപ്രോച്ച് ബൈ MS സൊല്യൂഷൻ. ഈ ബുക്ക് കേരളത്തിൽ എവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടില്ല, MS സൊല്യൂഷന്റെ കയ്യിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അത് കോൺടാക്ട് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 8075125031 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബുക്ക് കേട്ടോ. ഇത് ബുക്കിന്റെ ബാക്കാണ്, ഇത് ബുക്കിന്റെ ഫ്രണ്ട് ആണ്. എന്തായാലും ശരി, ഫിസിക്സ് കെമിസ്ട്രിയുടെ ഷുവർ A+ ബുക്കാണ്. ഈ ബുക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് മറ്റ് കൂടുതൽ ഫീച്ചേഴ്സ് കൂടി ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. എന്താണെങ്കിലും ശരി, ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും കാര്യത്തിൽ A+ ഈ ബുക്ക് ഉപയോഗിച്ചിട്ട് A+ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുക്കിന്റെ ക്യാഷ് ഞാൻ റീഫണ്ട് ചെയ്തിരിക്കും എന്ന് MS സുരക്ഷിത ഈ വീഡിയോയിലൂടെ എഗ്രിമെന്റ് സഹിതം പറയുന്നു. ഈ ബുക്ക് ഉപയോഗിച്ചിട്ട്, ഫിസിക്സ് കെമിസ്ട്രിയുടെ ഷുവർ A+ ബുക്ക് ഉപയോഗിച്ചിട്ട് ഈ 2 വിഷയത്തിൽ നിങ്ങൾക്ക് A+ കിട്ടിയിട്ടില്ലെങ്കിൽ MS സൊല്യൂഷൻ ബുക്കിന്റെ പൈസ നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കും. ഓക്കെ, യെസ്, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് സാറേ ആ ഒരു 8 പണി? ഒന്നാമത്തേത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് നിലവിൽ SSLC ഇനി പാസ്സാവാൻ മിനിമം മാർക്ക് നേടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിമം മാർക്ക് ആദ്യം 5 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 12 അതായത് 40-ൽ 12 മാർക്കും 80-ൽ 24 മാർക്കും നേടിയെങ്കിൽ മാത്രമേ ഇനി ഒരു കുട്ടി പാസ്സാകുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ ഇനി മുതൽ കേരളത്തിന്റെ അടുത്ത വർഷം വിജയശതമാനം പുറത്തുവിടുമ്പോൾ 80-85 എന്നൊക്കെ പറയുന്ന ഒരു ഫോമിലേക്ക് മാറിയേക്കാം. ഈ വർഷം 99% വിജയശതമാനമെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് 80-85% ഒക്കെ വിജയശതമാനത്തിലേക്ക് താഴോട്ടേക്ക് കുത്തനെ പോകുവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളുടെ മിനിമം മാർക്ക് 5-ൽ നിന്ന് 12 12-ൽ 13-ൽ നിന്ന് 24 മാറ്റിയിട്ടുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ മനസ്സിലാക്കുക. 40-ൽ 12 മാർക്കും 80-ൽ 24 മാർക്കും നേടിയെങ്കിൽ മാത്രമേ ഇനി ഒരു കുട്ടി പാസ്സാവുള്ളൂ. സാർ, ഇതൊക്കെ ഞാൻ നേരത്തെ മറ്റ് പല ചാനലുകളിൽ നിന്നും കണ്ട് സാർ. ഇതാണോ ഇപ്പോ 8 പണി എന്ന് പറയുന്നത്? ഒരു ഈശ്വരുള്ള കാര്യമല്ല. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, ഇതിനേക്കാൾ വലിയൊരു പണി വരാനുണ്ട്. എന്താണെന്നറിയോ? ഇനി മുതൽ A+ ഇല്ല. A+ ഇനി മുതൽ ഇല്ല. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിന്റെ പെർസെന്റേജ് വെച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ടേക്ക് 10-ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരിക. ഇപ്പൊ റിസൾട്ട് വരുന്ന സമയത്ത് 10-ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയവര്, 9 A+ നേടിയവര്, 8 A+ നേടിയവര് എന്നാണ് നിങ്ങളെ നാട്ടുകാരും വീട്ടുകാരൊക്കെ കാണുന്നതെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് 90% above മാർക്ക് നേടിയവര്, ഫുൾ ഔട്ട് ഓഫ് ഫുൾ മാർക്ക് നേടിയവര് എന്നൊക്കെ ഒരു സിസ്റ്റത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. പക്ഷേ അത് ഫൈനൽ കൺഫർമേഷൻ ആയിട്ടില്ല. ഇത് വരും വരെ വരാൻ പോകുന്ന വർഷം A+ സിസ്റ്റമാണോ അല്ലെങ്കിൽ മാർക്ക് സിസ്റ്റമാണോ എന്നുള്ള കാര്യം ഗവൺമെന്റ് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ വർഷം റിസൾട്ട് വരുമ്പോൾ, അതായത് നിങ്ങളുടെ നേരെ സീനിയേഴ്സിന്റെ റിസൾട്ട് വരുമ്പോൾ, A+ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ ഗ്രേഡിംഗ് സിസ്റ്റം തന്നെ ഈ വർഷം തുടരുമെന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെ കുട്ടികളോട് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഈ വർഷം വന്നത്. എല്ലാവർക്കും ഫുൾ A+, 9 A+, അങ്ങനെ A+ എന്ന ഗ്രേഡിംഗ് സിസ്റ്റം ആയിരുന്നു നിങ്ങളുടെ സീനിയേഴ്സിന് ഉണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾക്ക് A+ സിസ്റ്റമാണോ അല്ലെങ്കിൽ മാർക്ക് സിസ്റ്റമാണോ എന്നുള്ളത് ഇതുവരെ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. അത് പറയുകയാണെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരുന്നോളൂ. എ പ്ലസ് എന്നുള്ള സ്വപ്നത്തിൽ നിന്ന്, ആ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ നിന്ന് മാർക്ക് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് മാറ്റിയാൽ നിങ്ങൾക്കിടയിൽ മത്സരങ്ങൾ ഉണ്ടാകും. പ്ലസ് വണ്ണിൽ ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സും ഇഷ്ടപ്പെട്ട കുട്ടിക്ക് തന്നെ കിട്ടും. ഓക്കെ, അതായത് ഇപ്പം നിലവിലത്തെ സിസ്റ്റം പ്രകാരം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 40-ൽ ഇപ്പം ഇപ്പോഴത്തെ ഗവൺമെന്റ് സിസ്റ്റം പ്രകാരം 40-ൽ 36 മാർക്ക് കിട്ടിയാൽ എന്താണ്? എ പ്ലസ് ആണ്. 40-ൽ ഇപ്പൊ ഫിസിക്സിലൊക്കെ 40-ൽ 36 മാർക്ക് കിട്ടിയാൽ എന്താണ്ടാ? എ പ്ലസ് ആണ്. എന്നാൽ 40-ൽ 37 കിട്ടിയാലും എന്ത് തന്നെ? എ പ്ലസ് തന്നെ. 40-ൽ 38 കിട്ടിയാലും എന്ത് തന്നെ? എ പ്ലസ് തന്നെ. ഇനി 40-ൽ 40 കിട്ടിയാലും എന്ത് തന്നെ? എ പ്ലസ് തന്നെ. ഇവർക്കിടയിൽ ഒരു മാറ്റവും ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ സിസ്റ്റം പ്രകാരം ഒരു മാറ്റവും. ഇനി ഈ കുട്ടികൾക്ക് മാർക്ക് സിസ്റ്റമാണ് വരുന്നതെങ്കിൽ 40-ൽ 40 കിട്ടിയ കുട്ടിക്ക് 100% മാർക്ക്, ഇനി 40-ൽ 38 ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് 98%, 40-ൽ 37 ആണെങ്കിൽ ചിലപ്പോൾ ഒരു 97%, 96%. ഈ കുട്ടികൾക്കിടയിൽ നല്ലൊരു മാറ്റമില്ലേ? ഈ കുട്ടികൾക്കിടയിൽ മാറ്റം വന്നോ? വന്ന്. ഇനി ഇതുമല്ല, 97.2, 97.4%, അപ്പൊ 96-ന്റെയും 97-ന്റെ ഇടയിൽ ഈ രണ്ട് കുട്ടികൾക്ക് പരിഗണനയുണ്ട്. ഓക്കെ, അപ്പൊ മാർക്ക് സിസ്റ്റത്തിലേക്ക് വന്നാൽ പെർസെൻറ്റേജ് സിസ്റ്റം ആയിരിക്കും. അങ്ങനെ പെർസെൻറ്റേജ് ത്രൂ ആണ്, മാർക്ക് ത്രൂ ആണ് നിങ്ങളുടെ വരും വർഷത്തിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ പൊന്നുമക്കളെ, പെട്ടടാ, നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ മത്സരം വേണം, നല്ല രീതിയിൽ മത്സരം വേണം. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് വരുമോ ഇല്ലേ എന്ന് ഇപ്പൊ ഉറപ്പ് പറയാൻ പറ്റില്ല. 50% ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്കും 50% മാർക്ക് സിസ്റ്റത്തിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. അധ്യാപകർക്കിടയിൽ ഒരു സംസാര വിഷയം തന്നെ വന്നിട്ടുണ്ട്, ഈ വർഷത്തെ SSLC കുട്ടികൾക്ക് മാർക്ക് സിസ്റ്റം കൊടുക്കണം എങ്കിൽ ഈ പ്രശ്നങ്ങൾ, അലോട്ട്മെന്റിന്റെ പ്രശ്നങ്ങളോ സീറ്റിന്റെ പ്രത്യാഘാതങ്ങളോ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ തോൽക്കേണ്ടവർ തോൽക്കണം, തോൽക്കേണ്ടവരെ ജയിപ്പിച്ച് വിടരുത് എന്നുള്ളൊരു കാര്യം കൂടി വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വർഷം അതുപോലെ തന്നെ മിനിമം മാർക്കിലേക്ക് മാറ്റി, ഇനി തോൽക്കേണ്ടവർ തോൽക്കുക തന്നെ ചെയ്യും, ജയിക്കേണ്ടവർ മാത്രമായിരിക്കും ഇനി ജയിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മാർക്ക് സിസ്റ്റം കൂടി വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നിങ്ങൾക്കിടയിൽ മത്സരങ്ങൾ ഉണ്ടാകും. വിചാരിച്ച കുട്ടിക്ക് വിചാരിച്ച സ്കൂളിൽ വിചാരിച്ച കോഴ്സിന് സീറ്റ് കിട്ടും. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് എത്ര ദിവസം കൊണ്ട് വരുമെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു മാസം തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ഒക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കുക ഇതിന്റെ അപ്ഡേറ്റുകൾക്കായി. കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് MS Solutions വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്ന മുഴുവൻ കുട്ടികൾക്കും എ പ്ലസ് കൊടുക്കണേ റബ്ബേ, ആമീൻ. അല്ലല്ലോ സ്തോത്രം. ഓക്കെ, വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS Solutions, ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്. ബൈ.